स्वागत വാർത്തകളിലേക്ക് മട്ടന്നൂരിനെ നവീന മാതൃകയായി വികസന സെമിനാർ മട്ടന്നൂരിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ ഫോറം സംഘടിപ്പിച്ച സെമിനാർ മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ കെ വി ജയചന്ദ്രൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ശ്രീധരൻ രാജൻ പുതുക്കുടി കെ പി രമേശൻ പി നാരായണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയിൽ ഉയർന്നതും ഓൺലൈനിൽ വിദേശത്തു നിന്ന് ഉൾപ്പെടെ അയച്ചു കിട്ടിയതുമായ വിഷയങ്ങൾ കെ കെ കിറ്റു കണ്ടി ക്രോഡീകരിച്ചു ബാബ മട്ടന്നൂർ സ്വാഗതവും നഗരസഭാ ഉപാധ്യക്ഷൻ പി പുരുഷോത്തമൻ മറുപടിയും പറഞ്ഞു എം വി ലനീഷ് എ കെ ആർ ഉളിയിൽ ടി വി രാജേഷ് മുസ്തഫ ദാവാരി എന്നിവർ സംബന്ധിച്ചു മട്ടന്നൂരിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന സെമിനാറാണ് ഇവിടെ നടക്കുന്നത് അതിനുശേഷം മട്ടന്നൂരിലെ ഓൺലൈൻ ചാനലായ എം മീഡിയയുടെ നേതൃത്വത്തിലുള്ള വാക്കും പൊരുളും എന്ന പരിപാടിയുടെ ഫൈനൽ മത്സരം ഇവിടെ നടക്കും നാടിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ കൂടി വികസനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെല്ലാം സജീവമായി ഇടപഴകുമ്പോൾ മാത്രമാണ് നാടിനും ഒപ്പം നമുക്കും വികസനം ഉണ്ടാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഒരു എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം വികസനം കാരണം വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് വേണ്ടിയുള്ളതല്ല അത് ജനകീയമാവണം എല്ലാവർക്കും വേണ്ടിയുള്ളതാവണം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാകണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായും മട്ടന്നൂരിലെ മാധ്യമ പ്രവർത്തക കൂട്ടായ്മ എന്ന നിലക്ക് ഇത്തരത്തിൽ ആദ്യമായ ഒരു വികസന സെമിനാർ സംഘടിപ്പിക്കുകയാണ് ഈ സെമിനാറിന് എത്തിയിട്ടുള്ളത് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ അനിത വേണുവാണ് അവരെ ഈ പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ ടൗൺ വാർഡിലെ കൗൺസിലർ കെ വി ജയചന്ദ്രൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കളായ കെ ശ്രീധരൻ ദാവാരി മുസ്തഫ ടി വി രാജേഷ് അതുപോലെ കെ പി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ കെ പി രമേശൻ എന്നിവരുടെ എത്തിയിട്ടുണ്ട് പബ്ലിക്കിനെ നേരിട്ട് മുഖാമുഖം സംസാരിക്കുന്ന ഒരു പരിപാടി കുറച്ചു കാലമായി നമ്മൾ എല്ലാവരും ഓൺലൈൻ മാധ്യമത്തിലൂടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓഫ്ലൈൻ എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു സന്തോഷം തന്നെ ഇപ്പം ഇവിടെ മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചോദ്യമായി ഉന്നയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മട്ടന്നൂർ നഗരസഭ എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതിയുടെ അധിപ എന്നുള്ള രീതിയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഒന്നര വർഷത്തിനിടയിൽ നമ്മുടെ മട്ടന്നൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം നമ്മുടെ ഭരണസമിതിക്ക് മുൻപേ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കെട്ടിടമായിരുന്നു ഒരുപാട് വർഷക്കാലം നമ്മുടെ നഗരസഭ നേരിട്ട ഒരു വലിയ പ്രശ്നം എന്ന് തന്നെ പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു പഴയൊരു ബിൽഡിങ് അതിൻ്റെ കാലപ്പഴക്കത്താൽ അത് പൊളിച്ച് മാറ്റി പകര സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഭരണസമിതി വന്നപാടെയുള്ള ഒരു വിഷയം എന്നുള്ള രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിലനിന്നിരുന്ന ഒരു ബിൽഡിങ് പൊളിച്ചു മാറ്റി അവിടെ പൊളിച്ചു മാറ്റുന്ന സാങ്കേതികപരമായ കാര്യങ്ങളൊക്കെ ഒട്ടേറെയുണ്ട് നീണ്ട ഒരു 6 മാസത്തെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അവിടെ കോൺക്രീറ്റ് യാർഡ് ചെയ്ത് ബസ് പാർക്കിങ്ങിന് വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയിപ്പം ആയില്ല പൂർണ്ണമായില്ല നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങും പൊളിച്ചു മാറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൂർണ്ണമായി നല്ലൊരു വ്യൂവോടെ നല്ലൊരു ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ സൗന്ദര്യവൽക്കരണം ഇപ്പോൾ കെ എസ് ടി പിയുടെ ഭാഗമായിട്ട് റോഡ് പണി പൂർണ്ണമായില്ല കെ എസ് ടി പിയുടെ ഭാഗമായി റോഡ് പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നഗരസഭയുടേതായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സൗന്ദര്യവൽക്കരണം എന്നുള്ള രീതിയിലേക്ക് പോകണം നിങ്ങൾ എല്ലാവരും പിന്നെ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് സുൽത്താൻ ബത്തേരി മോഡൽ ഒരു മോഡൽ ഞങ്ങളുടെ കൺസെപ്റ്റിലുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കും എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്
രണ്ടാമത് നമ്മുടെ ആധുനിക രീതിയിലുള്ള ഒരു സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് നല്ല ഒരു വെയിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവിടെ ഒരു ആധുനിക രീതിയിലുള്ള എല്ലാത്തിലും സ്ത്രീകളുടെ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ ഉൾപ്പെടെ വെച്ചുകൊണ്ട് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് വരും അതിൻ്റെ ചുറ്റും ഇപ്പോൾ താഴെ ടോയ്ലറ്റ് ഉണ്ട് വനിതകൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് ആ സംവിധാനം ഏർപ്പെടുത്തും അതിനുശേഷം അതിൻ്റെ ചുറ്റും ഒരു പൂന്തോട്ടം എന്നുള്ള മാതിരിയിലുള്ള ഒരു കാര്യം ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് എത്രത്തോളം സാധിക്കുമെന്നറിയില്ല എന്നാലും ഒരു സൗന്ദര്യവൽക്കരണം അവിടെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടു പുറകിലായി നമ്മളെപ്പോഴും വിഷയങ്ങളായി നിന്നിട്ടുള്ള ഞങ്ങൾക്ക് നഗരസഭയ്ക്ക് കാലങ്ങളായി പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട് ഒരു അതിൻ്റെ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസുകൾ ഇപ്പോൾ പുതിയ ഒരു ടോയ്ലറ്റ് വന്നതോടുകൂടി അതിൻ്റെ കുഴിയും അപ്പോൾ അത് നമ്മൾ ആധുനിക രീതിയിലുള്ള സംവിധാനം എന്നുള്ള രീതിയിൽ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മാർക്കറ്റ് ഭാഗം പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ വർഷത്തെ പ്രൊജക്റ്റിൽ തുക വകയിരുത്തി ടി എസിന് പോയിട്ടാണുള്ളത് അടുത്ത് തന്നെ ടെൻഡർ നടപടിയിലേക്ക് പോകും പിന്നെയുള്ളത് നമ്മളെയൊക്കെ വിഷയം ഒരുപാട് കാലമായി ഓരോ ഭരണസമിതിക്കും വലിയ ചോദ്യചിഹ്നമായി മുന്നിലുള്ള വിഷയമാണ് നമ്മുടെ ചെക്യോട്ട് വയൽ വിഷയം ചെക്യോട്ട് വയൽ കാലങ്ങളായി നഗരത്തിലെ ഓടകളിൽ നിന്ന് വെള്ളം ലിക്വിഡായിട്ടുള്ള വേസ്റ്റ് പോകുന്നു അവിടെയുള്ള ആളുകൾക്ക് ജീവിതം ദുസ്സഹമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ വലിയ ഫണ്ട് വേണം ആധുനിക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ഒരു സംവിധാനത്തിൽ പോകണമെങ്കിൽ നമ്മൾ വിചാരിച്ച തുക പോരാ അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ഫണ്ട് നഗരസഞ്ചയം എന്നുള്ള രീതിയിൽ ലഭിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഞങ്ങൾ ഇവിടുന്ന് അത് ഇവിടെയായിരുന്നു ആലോചിച്ചത് അത് മാറ്റി കല്ലൂരുള്ള മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു 50 സെൻറ് സ്ഥലം അതിനായി നീക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡി പി ആർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ ആ ഒരു സംവിധാനം കൂടി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാണുന്ന മാവേലി സ്റ്റോർ വഴിയുള്ള സ്ഥലം ഇന്റർലോക്ക് ഇടുക എന്നുള്ളതാണ് കുറേ ദിവസങ്ങളായി വ്യാപാരികൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അത് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അത് വ്യാപാരികളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ് അപ്പം തന്നെ ഇനി സംസാരിക്കുന്ന ആളോട് പറയാനുള്ളത് നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ നീട്ടി അങ്ങ് പോകണമെന്നില്ല നേരെ വിഷയത്തിലേക്ക് വരുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് അതും 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനുള്ള മറുപടി കൂടി ചെയർപേഴ്സൺ എന്ന് പ്രതീക്ഷിക്കാം ആദ്യം തന്നെ നമ്മുടെ കൗൺസിലർ ഉണ്ട് കൗൺസിലറിലേക്ക് പിന്നെ വരാം ആദ്യം തന്നെ വ്യാപാര വിസൈ ഏകോൺ സമിതിയുടെ പ്രസിഡന്റ് കെ എസ് നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സിൻ്റെ മട്ടന്നൂർ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തെ പറ്റി പറയുന്നത് വളരെയേറെ സാധാരണമാണ് ശ്ലാഘനീയമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് നമ്മുടെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ആയിട്ടും അതുപോലെ തന്നെ ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷവും ഒട്ടനവധി വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതൊന്നും ആ അക്ഷരാർത്ഥത്തിൽ യഥാസമയം നടപ്പാക്കാൻ സാധിക്കാത്തൊരു പ്രയാസം ഇപ്പം നമ്മുടെ ബാബു പറഞ്ഞ പോലെ തന്നെ ആ മാവേലി സ്റ്റോറിലെ നമ്മളെ എന്താ പറയുക ഇന്റർലോക്ക് ശരിക്കും പറഞ്ഞാൽ അത് മരം നോക്കാതെ കൊടിയിട്ട ഒരു പ്രശ്നമാണ് കാരണം അതൊക്കെ വളരെ 2 വർഷത്തിനങ്ങൾക്ക് മുമ്പ് തന്നെ ടെൻഡർ കൊടുത്തതും അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ യഥാവിധി നടപ്പാക്കാനുള്ള ഒരു സംവിധാനം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ഭരണസമിതി സ്വീകരിക്കണമെന്നാണ് പറയാനുണ്ട് നേരത്തെ പറഞ്ഞ 1.5 വർഷം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒട്ടേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നമ്മളൊരു മട്ടന്നൂർ പട്ടണം എന്ന് പറഞ്ഞാൽ അന്തർദേശീയ വിമാനത്താവളത്തിന് തൊട്ടുള്ള ഒരു പട്ടണം അതിനകത്ത് 1600 കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അനുബന്ധ ഒരുപടി ആഫീസുകൾ ഇതൊക്കെയുള്ള വലിയൊരു പട്ടണം വലിയൊരു പട്ടണം എന്ന് വെച്ചാൽ കോഴിക്കോടിനെ എറണാകുളത്തെയും കൊല്ലത്തെയും കൊച്ചിയെ പോലെ വളരെയേറെ വലുതാകേണ്ട ഒരു പട്ടണം ആ പട്ടണത്തിന്റെ കാര്യങ്ങളും കാര്യമാത്ര പ്രസക്തമായി ചെയ്തു തീർക്കാനുള്ള ഒരു ബാധ്യത യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ഭരണസമിതി സ്വീകരിക്കണം എന്നാണ് എളിമയോട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് നഗരസഭ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മറ്റ് നഗരത്തെ ആശ്രയിച്ചല്ല സൗന്ദര്യവൽക്കരണമല്ല പറയുന്നത് നിർബന്ധമായ ഒരു സൗന്ദര്യവൽക്കരണ പരിപാടി മട്ടന്നൂരകത്ത് നടപ്പാക്കണം ഇപ്പം നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ തന്നെ ഒന്ന് മോടി പിടിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ബിൽഡിംഗ് ആക്ട് റൂള് അതുപോലത്തെ ഒട്ടനവധി കാര്യങ്ങൾ അതിനകത്ത് നൂലാമലകളുണ്ട് അതൊക്കെ മാറ്റിവെച്ച്
നമുക്ക് ഒരു ഏകദേശം ഒരു പട്ടണത്തിന് അനുയോജ്യമായ ഇന്റർനാഷണൽ എയർപോർട്ടിന് അനുയോജ്യമായ ഒരു പട്ടണത്തെ വാർത്തെടുക്കാൻ വേണ്ടി അതുപോലെ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ അതിനകത്തുള്ള ബോർഡുകൾ അതുപോലെ തന്നെ ലൈറ്റുകൾ ഇതൊക്കെ മാറ്റി നമുക്കൊരു ഒരു സൗന്ദര്യവൽക്കരണ സംവിധാനത്തെപ്പറ്റി യുദ്ധകലാസ്ഥാനം ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മളെ പട്ടണം എന്ന് പറയുന്നത് തലശ്ശേരി റോഡിൽ നിന്ന് കനാൽ മുതൽ ബസ് സ്റ്റാൻഡ് വരെയും പാലോട്ട് പള്ളി മുതൽ ബസ് സ്റ്റാൻഡ് വരെയും വായാന്തോട് മുതൽ ബസ് സ്റ്റാൻഡ് വരെയും മുനിസിപ്പൽ ഓഫീസിന് ബസ് സ്റ്റാൻഡ് വരെയും വളരെയേറെ ഭംഗിയോടുകൂടി ലൈറ്റ് സംവിധാനങ്ങൾ ഇപ്പൊ വടകര മുനിസിപ്പാൽ പട്ടണത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇരുവശങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ട് ഒരു നഗരത്തെ നമുക്ക് എന്താ പിന്നെ വളരെയേറെ സൗന്ദര്യത്തോടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ആണ്. എന്ത് പറയും പറയും ഇവിടുത്തെ കച്ചവടക്കാരുടെ വാഹനങ്ങൾ പട്ടണത്തകത്ത് വരാനോ പോകാനോ പാടില്ല. ഞാൻ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് പറയുന്നത് നമ്മുടെ ഇപ്പം മുസ്ലിം പള്ളിയുടെ സൈഡിൽ അതേപോലെ തന്നെ ഇരിട്ടി റോഡിന്റെ ആ സൈഡിൽ ഏകദേശം 2-3 ഏക്കർ സ്ഥലമുണ്ട് തരിശായി കിടക്കുന്നത്. ആ സ്ഥലം ഒന്ന് മുനിസിപ്പാലിറ്റി വൃത്തിയാക്കി ആ സ്ഥലം ഉടമകളെ കണ്ട് അവർക്ക് ലീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർക്കിംഗ് ഫീസോ കൊടുത്ത് ആ പ്രൈവറ്റ് വാഹനങ്ങൾ പിന്നെ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അടിയന്തരമായി ചെയ്തു തരുന്നു. ചർച്ചകളൊക്കെ നമുക്കറിയാം ഒരുപാട് എവിടെ നിന്നും പറഞ്ഞ് അത് വരുന്നത് നേരിട്ട് അവരുടെ പ്രയാസങ്ങളും ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അതന്നെ ഒരു എയർപോർട്ട് വന്നതോടുകൂടി ലോകരാജ്യങ്ങളിൽ തന്നെ ഇടം പിടിച്ച ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. നമുക്കറിയാം മട്ടന്നൂർ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് തന്നെയാണ്. ഒരു ചെറിയൊരു സാധനം പോലും മട്ടന്നൂർ ടൗണിൽ കയറി മേടിക്കണമെങ്കിൽ അവർക്ക് വണ്ടി പാർക്ക് ചെയ്ത് 10-15 മിനിറ്റ് നടന്നു വന്ന് മട്ടന്നൂർ ടൗണിനുള്ളിൽ കയറേണ്ട ഒരു സ്ഥിതി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 3-4 വാഹനം അതിപ്പോൾ ഈ ആധുനിക രീതിയിൽ വന്നതാണ്. അതിപ്പോൾ അവരോട് ഒറ്റ വാഹനം എടുത്ത് വരണമെന്ന് പറഞ്ഞാലും നടക്കാത്ത സ്ഥിതിയാണ്. പിന്നെ മറ്റ് ഓട്ടോ ടാക്സികളൊക്കെ പാർക്ക് ചെയ്യാൻ വേറൊരു സ്ഥലം കണ്ടെത്തണമെന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല. പക്ഷേ അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പാർക്ക് ചെയ്ത്. ഓട്ടോറിക്ഷയൊക്കെ അറിയാം, നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ ടൗണിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്ത സമയത്താണ് അവർക്ക് കൂടുതൽ പണി കിട്ടുന്നത് കൊണ്ടാണ് അവർ ടൗണിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തത്. അവർ വളരെ ദൂരെ പോയി പാർക്ക് ചെയ്താൽ അവരാരും വിളിക്കില്ല. അപ്പോൾ അവർക്ക് ഈ ടൗണിനോട് അടുത്ത് തന്നെ പാർക്ക് ചെയ്യേണ്ട സംവിധാനം നമ്മൾ തയ്യാറാക്കി നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ അവർക്കൊരു ടൗണിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിലെ കാര്യങ്ങൾ, നമുക്കറിയാം ഉള്ളിലത്തെ മാർക്കറ്റിലിപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രം പോകുന്ന സ്ഥിതിയാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെ മീൻ മാർക്കറ്റൊക്കെ വന്നതുകൊണ്ടാണ് ആൾ അപ്പുറത്തിപ്പുറത്തൊക്കെ മേടിച്ച് പോകുന്ന ഒരു സ്ഥിതി. പക്ഷേ രാത്രികാലങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റിൻ്റെ കാര്യത്തിൽ മട്ടന്നൂരിലെത്തുന്ന സമയത്ത് ഒരു 8-9 മണിയൊക്കെ കഴിയുന്ന സമയത്ത് ഊരിയിട്ടാകുന്ന ഒരു സ്ഥിതിയാണ്. അത് അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം ഇപ്പോൾ എയർപോർട്ട് വന്നതോടുകൂടി 24 മണിക്കൂറും ആൾക്കാർ പോവുകയും ഒക്കെ വരുന്ന സമയത്ത് വളരെ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് സ്ഥലം അറിയാത്ത സാഹചര്യത്തിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു ഇരുടറിഞ്ഞ ഒരു സ്ഥിതി ഉണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ടൊരു ശ്രദ്ധ വേണ്ടതാണ്. നമുക്കറിയാം മട്ടന്നൂരിനെ കൂടുതലായി ബാധിക്കാനറ്റുന്ന ഏറ്റവും മറപ്രധാനമായ പ്രശ്നം ഗതാഗത കുരുക്കാണ്. നമുക്കറിയാം നേരത്തെ ഇവിടെ പ്രസംഗിച്ച ആളുകൾ സൂചിപ്പിച്ച പോലെ തന്നെ ഗതാഗത കുരുക്ക് മൂലം വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് മട്ടന്നൂർ ജനങ്ങൾ. കാരണം സാധനം വാങ്ങാൻ വന്ന് വരാനും ശരി മട്ടന്നൂരിൽ എത്തി വരാനും ശരി ഒക്കെ തന്നെ 1 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. നമുക്കറിയാം നേരത്തെ ചെയർമാനോട് സൂചിപ്പിച്ചു ബൈപ്പാസിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് വികസന പ്രവർത്തനങ്ങളും നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കാലതാമസമാണ് ഏറ്റവും മറപ്രധാനമായ കാര്യം. മറ്റൊരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരു നഗരസഭ ആണ്. പക്ഷേ അതിൻ്റെ കാലതാമസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജനങ്ങൾ നമുക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചതറിയാം തലശ്ശേരി വളവുപാറ റോഡിൻ്റെ സ്ഥിതി. കഴിഞ്ഞ 10-15 വർഷക്കാലമായി നമ്മുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് മട്ടന്നൂരായാലും പരിസര പ്രദേശങ്ങളിലായാലും നമ്മൾ പ്രയാസം അനുഭവിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർമാനോട് വൈഷമോട് അഭ്യർത്ഥിക്കാനുള്ളത് വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗതയോടെ നടത്താനുള്ള ഒരു സംവിധാനം നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
വികസനവുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ നഗരസഭ എത്രത്തോളം വികസിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സംവാദമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊരുപാട് ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. പ്രത്യേകിച്ചിട്ട് സ്ഥലപരിമിതികൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ അനുഭവപ്പെടുന്നത് ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളാണ്. ഇവിടെയുള്ള നമ്മുടെ ഓട്ടോറിക്ഷ മുതൽ ടാക്സി വാഹനം എന്ന് വേണ്ട മറ്റുള്ള വാഹനങ്ങൾ എല്ലാവരും ഉപജീവനത്തിൽ നിന്നവരാണ്. അവർക്ക് പാർക്ക് ചെയ്തിട്ട് അവരുടെ തൊഴിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വ്യാപാരികളും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതായത് ഈ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ടൂ വീലറുകൾ വൈകുന്നേരം സമയൊക്കെ കടകളെ മുന്നിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിന്ന് പോകുന്നത്. നമ്മളൊരു മട്ടന്നൂർ ടൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റോഡുകളിലും നല്ല രീതിയിലുള്ള തെരുവിളക്ക് എന്ന് പറയുന്നതിന് അർത്ഥമില്ല, നമുക്ക് നല്ല രീതിയിൽ വെളിച്ചം വിതറുന്ന രീതിയിൽ, അത് ഒരു വെച്ചാണ് തൊട്ട് വേണം, കളറോട് തൊട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെ എയർപോർട്ട് എതിർത്തിയിൽ ഇപ്പോൾ എയർപോർട്ടുകാരുടെ ലൈറ്റ് ഉണ്ട്. ഇപ്പുറത്തും ഒരു അത്യാവശ്യ ഘടകമായി ഏത് സമയത്തും ധൈര്യപൂർവ്വം നടന്നു പോകുന്നതിനാവശ്യമായ സൗകര്യമാണ്. മറ്റൊന്ന് നമ്മെ സംബന്ധിച്ചിപ്പോൾ മിനി സ്റ്റേഡിയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കായിക രംഗത്ത് ആവശ്യമായ സജ്ജീകരണങ്ങൾ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു മിനി സ്റ്റേഡിയത്തിൻ്റെ അഭാവം നമ്മുടെ നഗരസഭക്കകത്തുണ്ട്. ആ രീതിയിലുള്ള നല്ല ഒരു മിനി സ്റ്റേഡിയം നമുക്കെന്തായാലും ഉണ്ടാകേണ്ടതുണ്ട്. അതിലെല്ലാം ഉപരി ഇപ്പോൾ ഗതാഗതക്കുരുക്കിൻ്റെ കാര്യം പറഞ്ഞു. ഗതാഗതക്കുരുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനങ്ങളുടെ ആ ഒരു എന്താ പറയേണ്ടത് അതി കൂടുതലായിട്ടുള്ള വാഹനങ്ങളുടെ തിരക്ക് കാരണം കൊണ്ട് തന്നെ നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ അമ്പല റോഡായിക്കോട്ടെ, നമ്മുടെ കോളേജ് റോഡായിക്കോട്ടെ, അതുപോലെ തന്നെ എയർപോർട്ട് ജംഗ്ഷനായിക്കോട്ടെ, ആശുപത്രി ജംഗ്ഷനായിക്കോട്ടെ, ഇവിടെയൊക്കെ നമുക്കൊരു ഫ്ലൈ ഓവറുകൾ വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ആ ഒരു മൂന്ന് നാല് പോക്കറ്റുകളിലെങ്കിലും ഫ്ലൈ ഓവറുകൾ അല്ലെങ്കിൽ നമുക്ക് അണ്ടർവേ സംവിധാനം ഉണ്ടായാൽ ഒരു പരിധിവരെ ഈ ഗതാഗത കുരുക്കിൽ നിന്നും നമുക്ക് യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർക്കിംഗ് ഗ്രൗണ്ട് പുതിയ സംവിധാനത്തിൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയാൽ പാർക്കിംഗ് ഗ്രൗണ്ടല്ല, ശരിയായ ഒരു മൂന്നോ നാലോ നില കെട്ടിടം, ആ കെട്ടിടത്തിൽ നമ്മുടെ സാധാരണ ആൾക്കാർക്കുള്ള ഡോർമെറ്ററി സംവിധാനം പോലെ തന്നെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് നാലോ അഞ്ചോ നിലയിലുള്ള കെട്ടിടം പണിത് അത് അധികം ദൂരെയാകാതെ നിങ്ങൾ സാധനം വാങ്ങിക്കാൻ വരുന്നവർ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിൽ നമുക്ക് എത്രമാത്രം ചിന്തിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ കടഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയും, നമ്മൾ വ്യാപാരി വ്യവസായികൾ നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട്, എന്തുകൊണ്ട് മട്ടന്നൂർ ഇത്രയും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇന്നും ജനങ്ങൾ നമ്മൾ അടുത്തുള്ള ചക്രക്കല്ല് പോലുള്ള അല്ലെങ്കിൽ കണ്ണൂരും തലശ്ശേരിയെയും ആശ്രയിക്കുന്നു എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു മാളുകൾ, ഇപ്പോൾ നമ്മൾ ഒരുപാട് മാളുകളുണ്ട്, പക്ഷെ മാളുകൾ ഉണ്ടായിട്ട് പോലും ആളുകൾ പൂർണ്ണമായി അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. അത് നമ്മളെ വ്യാപാരി സുഹൃത്തുക്കളും ആലോചിക്കുക, എന്തുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഗുഡ്സ് ആയാലും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് മട്ടന്നൂരിൽ ഈ ഇത്രയും കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് മട്ടന്നൂരിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വം നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാര്യങ്ങൾ നഗരസഭയിൽ അവതരിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം മട്ടന്നൂർ നഗരസഭ ബസ് സ്റ്റാൻഡിൽ ഇരിപ്പിട നിർമ്മാണമായിരുന്നു. അത് തൊട്ടുദിവസം മാതൃഭൂമി പത്രത്തിൻ്റെ മാതൃഭൂമി പത്രം ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. അതിൻ്റെ രേഖകൾ നിർദ്ദേശം വെച്ചു ബസ് സ്റ്റാൻഡിൽ ഇരിപ്പിടം. അത് സംബന്ധിച്ച് പിറ്റത്തെ ദിവസം തന്നെ വ്യാപാരി വ്യവസായ കോപ്പറേഷനുകളുടെ മട്ടന്നൂർ യൂണിറ്റ് പരാതികൾ ഇരിപ്പിടം ഒരുക്കുകയും അത് രണ്ട് ദിവസത്തിന് ശേഷം കുറച്ച് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നഗരസഭ മാന്യമായ മികച്ച രീതിയിൽ ഇരിപ്പിടം നിർമ്മിക്കുക ചെയ്തിട്ടുണ്ട്. അന്ന് ജയകേരള മട്ടൺ മീഡിയ ഫോറം വെച്ച എല്ലാ വികസന ആ സെമിനാറിൽ പുറത്തെ എല്ലാ കാര്യങ്ങളും നഗരസഭ ഒരു പരിധി വരെ നടപ്പാക്കിയിട്ടുണ്ടെന്ന് സന്തോഷം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിനെ തുടർന്ന് രണ്ടാമത്തെ വികസന സെമിനാറിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നേരിട്ട് പറഞ്ഞതിൽ നിന്ന് ഉപരിയായി വിദേശത്ത് നിന്ന് പോലും നമ്മൾ വാട്സപ്പിലും മറ്റും ഒരുപാട് വിവരങ്ങൾ എത്തിയിട്ടുണ്ട്.
അപ്പോൾ മൊത്തം ക്രോഡീകരിച്ചിട്ടുള്ള വിവരണം ബുധനാഴ്ച മറ്റൊരു നഗരസഭയ്ക്ക് കൈമാറും. ഇന്നിവിടെ പറഞ്ഞതുൾപ്പെടെയുള്ള ജനങ്ങളുടെ ആവശ്യം ഒട്ടനവധിച്ചിട്ടുണ്ട്. ഒരു 70 പേര് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് അവരെ പേര് വായിക്കുന്നുണ്ട്. എന്നാലും ഇത് ദുബായിൽ നിന്നുൾപ്പെടെയുള്ള അയച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുന്നത്, പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ മിക്കവാറും ഗ്രാമീണ റോഡുകൾ മികച്ച രീതിയിൽ നന്നാക്കുക, സൈലന്റ് അഗൻസ് കട്ടൻ കവർ ചുരുക്കി വയ്ക്കുന്നില്ല, സൈലന്റ് അഗൻസ് കട്ടൻ കവർ അയ്യപ്പ ക്ഷേത്രം വഴി തലശ്ശി റോഡ് കനാൽ വീതി കുട്ടി വികസിപ്പിക്കുക, അതെങ്ങനെ എന്നും ഇവർ പറയുന്നുണ്ട്. ഓരോ റോഡും വീതി കുട്ടി വികസിപ്പിക്കേണ്ട സാധ്യതകൾ എങ്ങനെയെന്ന് ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു. ഇരിട്ടി റോഡിൽ നിന്ന് അമ്പലത്തിന് മുൻവശത്ത് കൂടെ ലിങ്ക്സ് വാണിജ്യ സമയം വരുന്ന റോഡ് വികസിപ്പിക്കുക. ഇരിട്ടി റോഡിൽ നിന്ന് ലിവാ ഉൽബുദ്ധ ജുമാ മസ്ജിദിന്റെ പിറകിലൂടെ പോകുന്ന റോഡ് വികസിപ്പിക്കുക. ആശ്രയ ഹോസ്പിറ്റൽ വഴി നഗരസഭാ ഓഫീസിന് താഴെ ഉദ്യൂരിൽ എത്തുന്ന റോഡ് വികസിപ്പിക്കുക. ഗവൺമെന്റ് ആശുപത്രി ബസ് സ്റ്റാൻഡ് റോഡ് വികസിപ്പിക്കുക. പാർക്കിൽ കനാൽ കലയിരിക്കുന്ന റോഡ് വീകൃതി കൂട്ടി വികസിപ്പിക്കുക. മലക്കുത്താഴെ കനാൽ റോഡ് വികസിപ്പിച്ച് മറുകരയിലേക്ക് പാലം പണിത് വിമാനത്താവള റോഡുമായി ബന്ധിപ്പിക്കുക. കനാൽ വാട്ടർ അതോറിറ്റി ഇല്ലമൂല റോഡ് വികസിപ്പിക്കുക. ഗവൺമെന്റ് ആശുപത്രി ESC നഴ്സറി വഴി കണ്ണൂർ റോഡിലെത്തുന്ന റോഡ് വീതി കൂട്ടുക. ഇരിട്ടി കണ്ണൂർ തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് ബൈപ്പാസ് റോഡ് ഏർപ്പെടുത്തുക. ഇരിട്ടി റോഡിൽ നിന്ന് മരുതായി റോഡ് വഴി കൊക്കയിൽ വഴി വാടാന്തോട് ജംഗ്ഷൻ എത്തുന്ന വിധം പുതിയ റോഡ് നിർമ്മിക്കുക. ബസ് സ്റ്റാൻഡിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് എന്നിവയുടെ പിറകിൽ കൂടി വാടാന്തോട് എത്തുന്ന വിധം പുതിയ റോഡ് നിർമ്മിക്കുക. വിമാനത്താവള നഗരിയെ വളർന്നിരുന്ന ഒരു നഗരമെന്ന നിലയിൽ ടൂറിസം മേഖലയുടെ പുതിയ സംരംഭങ്ങൾക്ക് സാധ്യതയേറെയാണ്. കേരളത്തിലെ കോളാരിയിലൂടെ 50 മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന പൂമ്പോട്ടി കാവിനെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വനത്തിന്റെ വിശുദ്ധിയും ജൈവ വൈവിധ്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രകൃതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനത്തിലൂടെ ഈ സ്ഥലത്ത് മനോഹരമായ ഒരു പാർക്ക് ഒരുക്കാൻ കഴിയും. വയനാട്ടിലുള്ള E3 പാർക്കിനെ മാതൃകയാക്കാവുന്നതാണ്. കാടിനെയും കട്ടരുവിയെയും പ്രകൃതി തന്നെയും തുടരുകയാണ് അവസരത്തോടെ E3 പാർക്കിലെ ഇതുപോലെ കേരളത്തിന്റെ തനത് കാര്യങ്ങളുടെ ആരാധനാശീലയുടെയും പഠന കേന്ദ്രവുമായി ഇതിനെ മാറ്റാവുന്ന രീതിയിലുള്ള വിശാലമായ കാഴ്ചപ്പാട് ഇന്നലെ മുനിസിപ്പാലിറ്റികളുടെ വിദേശങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. അടുത്തത് കമ്പോർട്ട് സ്റ്റേഷൻ സൗകര്യം വിപുലീകരിക്കുക. മട്ടന്നൂരിൽ നടക്കുന്ന വിവാഹം അതുപോലെ തന്നെ ചടങ്ങുകൾക്ക് നിരവധി ആൾക്കാർ സ്വർണം വസ്ത്രം തുടങ്ങി വാങ്ങിക്കാനായി കണ്ണൂർ തലശ്ശേരി ചക്കരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളെ സമീപിക്കുകയാണ്. അതുകൊണ്ട് അതിനെ വ്യാപാരികൾ ചിന്തിച്ചുകൊണ്ട് എന്താണ് ഒരു വ്യാപാരോത്സവം മറ്റും സംഘടിപ്പിക്കുക. അപ്പോൾ വ്യാപാരികൾ വില ക്രോഡീകരിക്കാൻ ഉള്ള ഏർപ്പാട് ചെയ്യുക. ദീർഘദൂര യാത്രക്കാർക്ക് പ്രയോജനം കിട്ടുന്ന വിധ ഡോർമെട്രികൾ സ്ഥാപിച്ച് 1-2 മണിക്കൂർ വിശ്രമിക്കേണ്ട സൗകര്യം ഏർപ്പെടുത്തുക. ഓട്ടോ ടാക്സി പാർക്കിംഗ് സൗകര്യമൊരുക്കുക. റോഡ് വികസനത്തിന്റെ പേരിൽ പൊളിക്കുവാൻ നിർദ്ദേശിച്ച കടകൾ പൊളിച്ചു മാറ്റി വികസനത്തിന് വേഗം കൂട്ടുക. ഹോട്ടൽ, ബേക്കറി, കൂൾ ബാർ എന്നിവിടങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പരിശോധന നടത്തുക. 20 കൂടുതലുള്ള ഹോട്ടലുകളിൽ ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തുക. ബസ് സ്റ്റാൻഡിൽ സൗജന്യ കുടിവെള്ള സൗകര്യം ഒരുക്കുക. ടൗണിലെ പഴയ കെട്ടിടങ്ങൾ നവീകരിച്ച് സുന്ദരമാക്കുവാൻ കെട്ടിടങ്ങൾക്ക് നഗരസഭ നിർദ്ദേശം നൽകുക. കല്ലൂർ ഭാഗത്ത് പഴശ്ശിക്കലാലിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലം പാർക്ക് നിർമ്മിച്ച് സഞ്ചാരികളെ ആകർഷിക്കുക. വിദേശ ഫ്ലൈറ്റുകൾക്ക് അനുമതി കിട്ടാത്തതിനാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. വിമാനത്താവളത്തിലേക്ക് ടാക്സികൾക്ക് പ്രവേശനാനുമതി നൽകുകയും വിമാനത്താവള ഗേറ്റിൽ നിന്നും വാഹനങ്ങൾ പോയി വരാനുള്ള പ്രത്യേക സമയം സൗജന്യ സമയം നിശ്ചയിക്കുകയും ചെയ്യുക. മട്ടന്നൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ ഫോറം മുൻകൈയെടുത്ത് ഇത്തരൊരു ചർച്ച സംഘടിപ്പിച്ചതിനെ ഞാൻ അങ്ങേയറ്റം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പുതിയ കുറേ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മട്ടന്നൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ സന്ദർഭത്തിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും രേഖാമൂലം ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കിട്ടുകണ്ട് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. പരിപാടി ആരംഭിക്കുന്ന ഘട്ടത്തിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയാതെ കൊണ്ട് നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങൾ എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. എന്നാലും വന്നതിന് ശേഷം കേട്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കണം എന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്. വികസനത്തിന് അടിസ്ഥാനപരമായിട്ട് കുറേ കാര്യങ്ങൾ നിർബന്ധമായും അനിവാര്യമാണ്. ഒന്ന്, ഏത് വികസന പ്രവർത്തനം നടത്തണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യം അനിവാര്യമായ ഒരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, സ്ഥലം കിട്ടിയാലും മാത്രം പോരാ, അത് വിനിയോഗിക്കാനുള്ള ഫണ്ട് ഉണ്ടാവണം. ഫണ്ടുണ്ടായാലും പോരാ, അത് നടപ്പിലാക്കാനുള്ള ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ടാവണം. ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നാടിൻ്റെ വികസനം നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വേഗതയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ വലിയ പരിമിതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് മട്ടന്നൂർ നഗരസഭ എന്ന് പറയുന്നത്. സ്ഥലപരിമിതി ഏറ്റവും വലിയ തോതിലാണ്. ഇപ്പോൾ മട്ടന്നൂർ ടൗണിനോട് ചേർന്ന് 1 ഏക്കർ ഭൂമി എടുക്കണമെന്ന് വിചാരിച്ചാൽ ഇപ്പം നഗരസഭയ്ക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ്. അത്രയേറെ
റേറ്റാണ് ഭൂമിയുടെ മേലെ വന്നിട്ടുള്ളത്. വിമാനത്താവളത്തിന്റെ വരവോടുകൂടി സെന്റിന് 20 ലക്ഷം രൂപ വരെ വില കണക്കാക്കി വിൽപ്പന നടന്ന കേന്ദ്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു പട്ടണത്തിൽ അതിനേക്കാൾ കൂടുതലല്ലാതെ കുറയില്ലെന്ന്. അപ്പോൾ അത്ര കോടി രൂപയാണ് ഒരു സെന്റ് ഒരു ഏക്കർ സ്ഥലം എടുക്കേണ്ടി വേണ്ടി വരുന്നത്. അപ്പോൾ സാമ്പത്തികമായുള്ള പരിമിതിയുണ്ട്. അതുപോലെ തന്നെ അഥവാ സാമ്പത്തികമായ പരിമിതിയും അതുപോലെ തന്നെ ആവശ്യമായുള്ള സ്ഥലവും ലഭ്യമായാൽ തന്നെ നടപ്പിലാക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങൾ വളരെ പ്രധാനമാണ്. ഇവിടെ ആ മേഖല ഒട്ടേറെ കൈകാര്യം ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്. നമ്മുടെ ഇന്നത്തെ ഉദ്യോഗസ്ഥ സംവിധാനം വെച്ചുകൊണ്ട് ഇപ്പോൾ നേരത്തെ ആരോ പറയുന്ന കൂടുതൽ പറഞ്ഞു വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നാണ്. വേഗത്തിൽ നടക്കണ്ടെന്ന് ആഗ്രഹിച്ചതുകൊണ്ടല്ല, സർക്കാർ സംവിധാനം ഇന്ന് അങ്ങനെയാണ്, നിയമവ്യവസ്ഥ അങ്ങനെയാണ്, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഫയലായി ആ ഫയൽ ഒരു 8-10 ടേബിളിലൂടെ കയറി ഇറങ്ങിയിട്ട് വേണം പോകാൻ. 6-7 ടേബിൾ കഴിഞ്ഞതിന് ശേഷം 9-ാമത്തെ ടേബിളിൽ എത്തുമ്പോൾ ആ ഉദ്യോഗസ്ഥന് ഇതിൻ്റെ മേലെ ഒരു കുറി ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറി ഇട്ട് താഴോട്ടേക്ക് പോകും, പിന്നെ വീണ്ടും താഴെ നിന്ന് ആദ്യം തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 6-7 മാസം അപ്പോഴത്തേക്ക് തീരും. അപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ചെറിയ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, ഇതൊന്നും ഭരണസമിതി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ അത് നിർവഹിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാർ ആവശ്യത്തിനുണ്ടാവില്ല. ചില സന്ദർഭത്തിനകത്ത് അവരുടെ കാര്യങ്ങൾ വെച്ച് മാസങ്ങളോ ലീവ് എടുക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേരുമ്പോൾ വലിയ പരിമിതിയാണ് നഗരസഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തത ഞാൻ പറയാം. ഇപ്പം ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണം എന്ന് നമ്മുടെ കീറ്റക്കണ്ടി നിർദ്ദേശിച്ച കൂട്ടത്തിലൊന്നുള്ളതാണ്. മട്ടന്നൂർ നഗരസഭയിൽ ഏകദേശം 400 വരുന്ന ഗ്രാമീണ റോഡുകളുണ്ട്. ആ 400 വരുന്ന ഗ്രാമീണ റോഡുകൾക്ക് ശരാശരി ഒരു റോഡിന് 20 ലക്ഷം രൂപ കണക്കാക്കിയ 80 കോടി രൂപ വേണം ആ റോഡ് നവീകരിക്കേണ്ടി കഴിഞ്ഞു. 80 കോടി രൂപ ഞാൻ കണക്ക് കൂട്ടി വെക്കും. ഒരു വർഷം നഗരസഭയ്ക്ക് പാശ്ചാത്തല മേഖലയിൽ ചെലവഴിക്കാൻ വേണ്ടി കഴിയുന്ന സംഖ്യ എന്ന് പറയുന്നത് 5-6 കോടി രൂപ. എങ്ങനെ പരിഹരിക്കുക? ഏതിരിയില്ല. അതിൻ്റെ പല ഏജൻസികളുടെയും പല സർക്കാർ സംവിധാനത്തിൻ്റെയും എല്ലാ ഫണ്ടും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലും MLA ഫണ്ടായാലും സർക്കാരിൻ്റെ പ്രത്യേക ഗ്രാൻ്റായാലും ഇതെല്ലാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് പരമാവധി എത്തിച്ചേരാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു 8-9 കോടിൻ്റെ അടുത്ത് മാത്രമാണ്. അപ്പൊ നമ്മുടെ ആവശ്യം ഏറ്റവും വലുതാണ്. പക്ഷെ ആ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ആ ഒരു പരിമിതി നല്ല പോലെ നേരിടുന്നുണ്ട്. മറ്റ് ഞങ്ങൾ ആര് വികസനം വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ആഗ്രഹം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ്. ഒരു 200 കോടി രൂപ എങ്കിലും വേണ്ടി ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർത്തീകരിക്കും. 200 കോടി രൂപ. പക്ഷെ അത് ആണ് ഇന്ന് നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ മുൻകൈ എടുത്ത് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കുള്ള ഒരു പ്രചോദനമാണ് വേണ്ടത്. അതിനകത്ത് പോരായ്മ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ആ പോരായ്മ ഞങ്ങൾ പരിഹരിക്കും. ഓഫാക്കണമെന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിക്കാർ പറയും പെട്ടെന്ന് ഓഫാക്കാൻ വേണ്ടി പറ്റും. ഈ സാങ്കേതികത്വം ആർക്കും അറിയില്ലല്ലോ. ഇതെല്ലാം പൂർത്തീകരിച്ച് പറയാം വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് ഉണ്ട് അവിടെയില്ലേ, അത് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ആദ്യം ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, അത് പോരാന്ന് പറഞ്ഞു, 2-ാമത്തെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, 3-ാമത്തെ ഉണ്ടാക്കി. ഇതിനെല്ലാം മാസങ്ങളോളം എടുക്കുകയാണ്. നാളത്തെ ഭാവി തലമുറകളായ കുട്ടികളുടെ ഒരു മത്സരം കൂടി ഇതിന് ശേഷം നടക്കുന്നുണ്ട്. അവരിതൊക്കെ കേൾക്കുന്നുണ്ട്. അവരൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഇത്തരം വേഗത്തിൽ നടപടികൾ സ്വീകരിക്കാനുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കാനുള്ള ഒരു അവസരം കൂടിയായി. ഇത്തരം ജനപ്രതിനിധികളുടെ വാക്കുകൾ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ മാധ്യമപ്രവർത്തകരുടെ 2 സംഘടനകളുണ്ട്. ഞങ്ങൾ മീഡിയ ഫോറം എന്ന സംഘടനയുടെ പ്രവർത്തകരാണ്. മറ്റു സംഘടനകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങൾക്കും ഞങ്ങൾ യാതൊരു ഉത്തരവാദികളും അല്ല എന്ന് കൂടി ഇവിടെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഇതിനുശേഷം നടക്കുന്ന MED പരിപാടിക്കകത്തേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി, നന്ദി, നന്ദി. 2-3 മാസം വെയിറ്റ് ചെയ്തിട്ടാ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അപ്പൊ കുഴപ്പമില്ല, ക്യൂല് ഇപ്പൊ 2 മണിക്കൂറിലായിട്ടുള്ളൂ. അല്ല മോളെ, ഇവിടെ എത്ര ആൾക്കാർ ക്യൂ നിൽക്കണ്ടല്ലേ, ബാക്ക് പോയി നിൽക്ക്.
ചേട്ടാ, ടോക്കൺ ആപ്പ് കയറി ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ട, സമയം ലാഭിക്കാം. ഈ ടോക്കൺ എടുത്ത് കൃത്യസമയത്ത് വന്നാ മതി. സോറി ട്ടോ, എന്നാ പിന്നെ എന്റെ ഈ ഫോണിലും കൂടെ ടോക്കൺ ആപ്പ് ആക്കി തരും. ടോക്കൺ, ദി വെർച്വൽ ക്യൂ ആപ്പ്. ബ്രേക്ക് ദി ക്യൂ, ഫ്രീ ദി ടോക്കൺ.